വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ക്വസ്റ്റ്യനെയർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. വി നോ ദാറ്റ് ഒരു ഐഡിയൽ ക്വസ്റ്റ്യനെയറിന് വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ ഇറ്റ് ഷുഡ് ബി its layout should be easy to read and pleasant to the eyes, and the sequence of questions should be also easy to follow, and there should be a well developed interactive style, and we should avoid the sensitive questions. Right, the words which are emotionally loaded should be completely avoided. These are the some the requests for ideal questionnaire. If the questionnaire satisfy these characteristics, we can go to the testing, that is pilot testing or പ്രീ ടെസ്റ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ. അതായത് ഒറിജിനൽ സ്റ്റഡിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, മാസ് റെസ്പോണ്ടൻസിനെ സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, വി ഹാവ് ടു ടെസ്റ്റ് ദ ക്വസ്റ്റ്യനെയർ വിത്ത് വെരി സ്മോൾ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ്. ദാറ്റ് ഈസ് കോൾഡ് ദ പൈലറ്റ് ടെസ്റ്റിംഗ്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആൻ അഡ്വാൻസ്ഡ് ടെസ്റ്റിംഗ് ഓഫ് ദ സ്റ്റഡി ഡിസൈൻ ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യനെയർ ഓർ ഷെഡ്യൂൾ വിത്ത് സ്മോൾ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ്. അതാണ് എന്ത് പ്രീ ടെസ്റ്റിംഗ് ഓർ പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒറിജിനൽ ലാർജ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു ടെസ്റ്റ് ദ ക്വസ്റ്റ്യനെയർ വിത്ത് വിത്ത് എ സ്മോൾ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് വേറെ ഒന്നിനും അല്ല, ക്വസ്റ്റ്യനെയർ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഓർഡറിലാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും റെസ്പോണ്ടൻസിനെ അണ്ടർസ്റ്റാൻഡബിൾ ആണോ, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണോ നമ്മുടെ ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യാൻ, വെദർ വി ഹാവ് ടു എലിമിനേറ്റ് എനി ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യനെയറിന്റെ ഡ്രോബാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈലറ്റ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പൈലറ്റ് ടെസ്റ്റിംഗിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിളിനെ സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ ആർക്കാണോ, ഏത് സാമ്പിളിനാണോ ക്വസ്റ്റ്യനെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ആ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്മോൾ നമ്പർ ഓഫ് റെസ്പോണ്ടൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സെലക്ട് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനെയർ എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അഡ്മിനിസ്ട്രേറ്റർക്ക്, എന്തൊക്കെ റിമാർക്സ് ആണ് റെസ്പോണ്ടൻസ് പറയുന്നത് എന്ന് നോട്ടിഫൈ ചെയ്യാനായിട്ട് പറയുക. ദെൻ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യനെയർ അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക, സപ്ലൈ ചെയ്യുക. ദെൻ അത് അവർ റെസ്പോണ്ട് ചെയ്തതിന് ശേഷം ചെക്ക് ദ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. ഇതിനകത്ത് ക്വസ്റ്റ്യനെയറിന്റെ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, റിലയബിലിറ്റിയും വാലിഡിറ്റിയും. അതിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് റിലയബിലിറ്റി ഓഫ് ക്വസ്റ്റ്യനെയർ. റിലയബിലിറ്റി എന്ന് റെഫേഴ്സ് ടു ദ എക്സ്റ്റൻസ് ടു വിച്ച് മെഷർമെന്റ് ഗിവ് കൺസിസ്റ്റന്റ് റിസൾട്ട്. അതായത് നമ്മുടെ മെഷർ ചെയ്യുന്ന റിസൾട്ട് നമുക്ക് എല്ലാ റെസ്പോണ്ടൻസിലും ചെയ്യുമ്പോഴും ഡിഫറെന്റ് ടൈമിൽ ചെയ്യുമ്പോഴും വെദർ ദ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് ഗിവ് ദ സെയിം റിസൾട്ട്, അപ്പോഴാണ് നമ്മൾ അതിന് റിലയബിൾ ആണെന്ന് പറയുക. ഒരു ക്വസ്റ്റ്യനെയർ പ്രീ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക, ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റിയും ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റിയും. ഈ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ദ കൺസിസ്റ്റൻസി ഓഫ് റെസ്പോൺസ് ടു ദ ഐറ്റം ഇൻ എ ക്വസ്റ്റ്യനെയർ ഫ്രം വൺ ടൈം ടു അനദർ. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഡിഫറെന്റ് ടൈമിൽ അവർ സെയിം ആൻസർ തന്നെയാണോ തരുന്നത് എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് ടൈമിലും സെയിം ആൻസർ തന്നാലേ എന്തുള്ളൂ, ക്വസ്റ്റ്യനെയർ റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു ആൻസറും വേറൊരു സമയത്ത് വേറെ ആൻസറും അവർ തരുന്നതെങ്കിൽ വി സെഡ് ദാറ്റ് ദ ക്വസ്റ്റ്യനെയർ ലാക്ക് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അസസ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഡിഫറെന്റ് ടൈമിലാണ് ഫ്യൂ റെസ്പോണ്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് യുവർ ഓറൽ ഹെൽത്ത്. അപ്പോൾ തന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് അതാണ്, ഓറൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഇനി ഈ കുറച്ച് വേറെ റെസ്പോണ്ടൻസിന് നമ്മൾ വേറൊരു ദിവസം എന്ത് ചെയ്തു, ഇത് കൊടുത്തു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഓറൽ ഹെൽത്ത് എന്ന് ചോദിച്ചു അവർക്ക്, സെയിം റെസ്പോണ്ടൻസ്. അപ്പോൾ അവർ തന്നിരിക്കുന്ന മറുപടി സെയിം തന്നെയാണെങ്കിൽ the questionnaire have the test retest reliability. അവരുടെ റെസ്പോണ്ടൻസ് വളരെയധികം ഡിഫറെന്റ് ആണെങ്കിൽ the questionnaire lack this reliability. So we have to restructure the questionnaire എന്നാണ് അർത്ഥം. ടെസ്റ്റ് റീടെസ്റ്റ് നമ്മൾ റിപ്പീറ്റഡ്ലി
ടെസ്റ്റ് ചെയ്യുമ്പോഴും ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് സെയിം റെസ്പോൺസ് തന്നെ തരുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെന്ത് പറയുക, ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഉണ്ട് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാ, സെയിം റിസൾട്ട് തന്നെ യീൽഡ് ചെയ്യുന്നുണ്ടോ, അതായത് നമ്മുടെ റിസൾട്ട് എത്രത്തോളം, ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞ എന്താണ്, സെയിം റെസ്പോണ്ടൻസിന് തന്നെ ഡിഫറെന്റ് പീരീഡിൽ കൊടുക്കണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് എലമെന്റുകളില് കൺസിസ്റ്റൻസി ഉണ്ടോ എന്നാണ് എന്ത്, ഇന്റേണൽ കൺസിസ്റ്റൻസി ഉണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഫിസിക്കൽ ഡൊമൈൻ ഓഫ് റെസ്പോണ്ടൻസ് ഈസ് ദാറ്റ് പെയിൻ ഡ്യൂ ടു ഡെന്റൽ കാരീസ് ആൻഡ് ഓൾസോ ടെൽ ഹി ഡസ് ഇറ്റ് ട്രബിൾ ഈറ്റിംഗ് ദാറ്റ്. അതായത് സെയിം റെസ്പോണ്ടൻസിൽ തന്നെ നമ്മൾ ഒരേ സമയം തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇൻ ഫിസിക്കൽ ഡൊമൈൻ, അവർ പറയുകയാണ് എന്ത്, പെയിൻ ഡ്യൂ ടു ഡെന്റൽ കാരീസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഉണ്ട്. പക്ഷെ സെയിം ടൈം അവർ പറയുകയാണ് എന്ത്, എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ എന്താണ്, രണ്ടും എന്താണ് കോൺട്രഡിക്ടറി ആണ്. അപ്പൊ പല്ലുവേദന ഉണ്ടോ നമ്മൾ ചോദിച്ചു, അപ്പൊ അവരെന്ത് പറഞ്ഞു, യെസ് എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് അത് എനിക്ക് ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോന്ന്, അപ്പൊ അവര് പറഞ്ഞു നോ എന്ന്. അപ്പൊ എന്താണ് രണ്ടും കോൺട്രഡിക്ടറി ആണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് റിസൾട്ടുകളാണ് സെയിം മോഡുള്ള ഒരു ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ഡയറക്ഷനാണ് പക്ഷെ ആൻസേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഇന്റേണൽ റിലയബിലിറ്റി ഇല്ല എന്ന് പറയും. ഇന്റേണൽ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഉണ്ട്, ക്രോൺബാൻഡ് ആൽഫ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ വാല്യൂ 80% അതിനും കൂടുതലും ആണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനെയർ ആക്സെപ്റ്റ് ചെയ്യാന്നാണ് അർത്ഥം. സോ ഇന്റേണൽ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഹൗ കൺസിസ്റ്റന്റ് റിസൾട്ട് ആർ ഫോർ ഡിഫറെന്റ് ഐറ്റം ഓർ ദ സെയിം കൺസ്ട്രക്ട്, അതായത് സെയിം ക്വസ്റ്റ്യനെയറിലെ സെയിം മീനിങ്ങുള്ള ക്വസ്റ്റ്യൻസിന് സെയിം റെസ്പോൺസ് തന്നെയാണോ കിട്ടുന്നത്. അങ്ങനെ സെയിം റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇന്റേണൽ കൺസിസ്റ്റൻസി ഒക്കെ. അതേസമയം സെയിം മീനിങ് ഉള്ള സെയിം ക്വസ്റ്റ്യനെയറിലെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ് കിട്ടുന്നതെങ്കിൽ വി സെഡ് ദാറ്റ് ദ ക്വസ്റ്റ്യനെയർ ലാക്ക് ഇന്റേണൽ കൺസിസ്റ്റൻസി. ഈ വാലിഡിറ്റിയും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കൂടി ഡിസ്കസ് ചെയ്ത് ഒരുപാട് ലോങ് ആവും. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ എന്തായാലും ഒരു ഐഡിയൽ ക്വസ്റ്റ്യനെയർ എന്തായിരിക്കണം, ഷുഡ് ബി ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ആ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ വി ഹാവ് ടു ചെക്ക് ഇറ്റ്സ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ബിഫോർ അപ്ലൈയിങ് ടു ലാർജ് ഗ്രൂപ്പ്. താങ്ക് യു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.